നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു സൂപ്പർ താരം ലയണൽ മെസ്സി അമേരിക്കൻ ക്ലബ്ബായ ഇൻ്റർ മയാമിയിൽ എത്തിയത് മയാമി എന്നത് മെസ്സിയെ സംബന്ധിച്ചിടത്തോളം പരിചിതമായ ഒരു സ്ഥലമായിരുന്നു കാരണം ഹോളിഡേ ആഘോഷങ്ങൾക്ക് വേണ്ടി പലപ്പോഴും മെസ്സി മയാമിയിൽ വരാറുണ്ടായിരുന്നു നേരത്തെ തന്നെ ഒരു വീട് ലയണൽ മെസ്സി അവിടെ വാങ്ങുകയും ചെയ്തിരുന്നു എന്നാൽ ക്ലബ്ബിലേക്ക് മാറിയതിനു ശേഷം തൊട്ടടുത്ത് വാടകയ്ക്ക് ഒരു അപ്പാർട്ട്മെൻറ്റ് മെസ്സി എടുക്കുകയായിരുന്നു ഇതിനു ശേഷമാണ് ലാനൽ മെസ്സി പുതിയതായിക്കൊണ്ട് ഒരു ആഡംബര വീട് അവിടെ സ്വന്തമാക്കിയത് ലോഡർ ഡേലിൽ ഒരു നദിക്കരയിലാണ് മെസ്സി ഒരു ആഡംബര വീട് സ്വന്തമാക്കിയത് ഏകദേശം പതിനൊന്ന് മില്യൺ ഡോളറാണ് അതിനുവേണ്ടി ലേണൽ മെസ്സി ചിലവഴിച്ചത് പതിനായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ പരന്നു കിടക്കുന്ന ഈ വീട്ടിൽ പത്ത് ബെഡ്റൂമുകളാണ് ഉള്ളത് ഒരു സ്പാറൂം രണ്ട് ബോട്ട് ഡോക്കുകൾ ഒരു സ്വിമ്മിംഗ് പൂൾ വിശാലമായ ബാൽക്കണി എന്നിവയൊക്കെ ഈയൊരു ആഡംബര വീട്ടിലുണ്ട് ലേണൽ മെസ്സി വന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്തുള്ള വീടുകൾക്കും സ്ഥലങ്ങൾക്കും മൂല്യം വർദ്ധിച്ചു എന്നതാണ് യാഥാർത്ഥ്യം മെസ്സിയുടെ അയൽവാസിയും അമേരിക്കൻ സംരംഭകനുമായ പാട്രിക് ബെക്ക് ഡേവിഡ് ആണ് ഇക്കാര്യം ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളത് എല്ലാവർക്കും ലയണൽ മെസ്സിയുടെ അയൽവാസിയാകാൻ ആഗ്രഹമുണ്ട് എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മെസ്സിയുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള തൻ്റെ പ്രോപ്പർട്ടിക്ക് ഇപ്പോൾ ഇരുപത്തിയഞ്ച് മില്യൺ ഡോളർ വില വരുന്നുണ്ട് എന്ന് ഇദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട് അതായത് വലിയ ഒരു കുതിച്ചു ചാട്ടമാണ് ഇപ്പോൾ ഈയൊരു മൂല്യത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് വീട് നദിക്കരയിൽ ആയതിനാൽ പലരും ബോട്ട് മുഖാന്തരം മെസ്സിയുടെ ഈ ഒരു ആഡംബര വീട് കാണാൻ വേണ്ടി വരുന്നുണ്ട് മെസ്സിയുടെ സഹതാരമായ സെർജിയോ ബുസ്ക്കറ്റ്സും തൊട്ടടുത്ത് തന്നെയാണ് വീട് വാങ്ങിയിട്ടുള്ളത് ഏതായാലും ലേണൽ മെസ്സിയുടെ ആ ഒരു എഫക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഇമ്പാക്റ്റ് എല്ലാ മേഖലയിലും വ്യാപിച്ച് കിടക്കുന്നു എന്നുള്ളത് പലർക്കും അത്ഭുതകരമായ ഒരു കാര്യമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം